ഗൈസ്, നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത് ഫെയുടെക് എന്ന കമ്പനിയുടെ മൊബൈൽ ഗിംബലാണ്. ഈ ഒരു ബോക്സിനകത്ത് നമുക്ക് മുകളിലായിട്ട് തന്നെ വിമ്പിൾ 2 എന്ന ഈ ഒരു മോഡലിൻ്റെ ബ്രാൻഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെയായിട്ട് നമുക്ക് മേഡ് ഇൻ ചൈന എന്ന് കാണാം. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഏറ്റവും അടിയിലായിട്ട് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കളറായിട്ടുള്ള ബ്ലാക്ക് ഇവിടെ നമുക്ക് അടയാളപ്പെടുത്തിയിട്ട് കാണാം. ഈ ഒരു പേപ്പർ ബോക്സ് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇതിനകത്ത് നമ്മൾ ഒരു തെർമോകോൾ ബോക്സാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിനകത്താണ് നമ്മുടെ ഗിംബലുള്ളത്. ഇവിടെ നമുക്ക് ഫെയുടെക് എന്ന ബ്രാൻഡിങ് കാണാനായിട്ട് സാധിക്കും. ഇതിനകത്തായിട്ട് വരുന്നത് വാറണ്ടി കാർഡും അതേപോലെ തന്നെ യൂസർ മാനുവലുമാണ്. ഒരു ഭാഗത്ത് ചൈനീസും മറുഭാഗത്ത് ഇംഗ്ലീഷുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് വാറണ്ടി കാർഡ്. ബോക്സ് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഗിംബലിന് പുറമെ എക്സ്ട്രാ നമുക്ക് ഒരു ട്രൈപോഡും അതേപോലെ തന്നെ ഒരു പേപ്പർ ബോക്സും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതാണ് ട്രൈപോഡ്. ഇതിനകത്ത് ഒരു ഹാൻഡ് സ്ട്രാപ്പ്, നമ്മുടെ മൊബൈൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന, ഇതിനകത്ത് നിന്ന് നമുക്ക് നേരിട്ട് പവർ ബാങ്ക് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ മൊബൈൽ ഇതുമായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള കേബിളുകളാണ് ആൻഡ്രോയിഡിൻ്റെതും അതേപോലെ തന്നെ ഐഫോണിൻ്റെ എല്ലാം ഇതിനകത്തുണ്ട്. ഈ ഒരു ഗിംബിൽ ചാർജ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു USB കേബിളും കൊടുത്തിട്ടുണ്ട്. ഗിംബലിൻ്റെ അടിയിലായിട്ട് നമുക്കിനി ഒരു ട്രൈപോഡ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് ഈ ഒരു ട്രൈപോഡ് യൂസ് ചെയ്യാൻ പറ്റുക.
ഇനി നമുക്ക് മൊബൈൽ കണക്ട് ചെയ്യാം. ട്രൈപോഡ് നമുക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഗിംബലിൻ്റെ വലിപ്പം കൂട്ടാനായിട്ട് സാധിക്കും. നടുവിലായിട്ട് ഫംഗ്ഷൻ ബട്ടൺ, താഴെ ഫോട്ടോ ആൻഡ് വീഡിയോ, അതേപോലെ തന്നെ ഏറ്റവും മുകളിലായിട്ട് കാണിക്കുന്നത് ജോയിസ്റ്റിക് ആണ്. അതിൻ്റെ മുകളിൽ നമുക്കൊരു എൽ ഇ ഡി ലൈറ്റ് കൂടി കാണാം. ഈ സൈഡിൽ കാണുന്നതാണ് ഫോക്കസ് ബട്ടൺ. അതേപോലെ തന്നെ ഇവിടെയാണ് നമ്മൾ ഗിംബൽ ചാർജ് ചെയ്യുന്നത്. ഒരു ട്രിഗർ ബട്ടണുണ്ട്. ഈ ഒരു ഭാഗത്ത് നമ്മൾ കേബിൾ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് ചാർജ് ചെയ്തിരുന്ന് ഡയറക്റ്റ്ലി ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പവർ ബാങ്ക് ആയിട്ട് ഈ ഒരു ഗിംബലിനെ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഇതിൻ്റെ പിൻവശത്തായിട്ട് ഗിംബിൾ തന്നെ ബ്രാൻഡിങ് കാണാം. ഇനി നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം. ജോയിസ്റ്റിക്കിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലത്തെ ക്യാമറ റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ മുകൾ ഭാഗം പിടിച്ചുകൊണ്ട് നമ്മളിങ്ങനെ വലിക്കുകയാണെന്നുണ്ടെങ്കിൽ 183 mm നമുക്ക് വലിപ്പം കൂട്ടാനായിട്ട് പറ്റും. ഫോണാക്കുമ്പോൾ നോക്കിയാൽ ഒരു നടുവിലത്തെ ബട്ടൺ തന്നെ തുടർച്ചയായിട്ട് അമ്പിച്ച് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഓഫാവുന്നതായിരിക്കും. വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക.